നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം എന്ന് തീരുമാനിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രാഷ്ട്രീയ കൗശലക്കാരാണ്. അവർക്ക് ജനഹൃദയം മനസ്സിലാക്കി അതിനെ കീഴടക്കുന്നതിന് വേണ്ടിയുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രം അവർ പയറ്റുന്നു. അത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി പ്രയോഗിക്കുന്നവർ ജയിക്കുന്നു. ആ അർത്ഥത്തിൽ എന്തെല്ലാം കാരണങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയാലും പിണറായി വിജയൻ ഒരു സമ്പൂർണ്ണ വിജയമാണ്. കേരള ജനതയുടെ മനസ്സ് മനസ്സിലാക്കി അവരുടെ രക്ഷകനായി അവർക്ക് വേണ്ടത് കൽപ്പിച്ച് അദ്ദേഹം കൃത്യമായി അങ്കത്തിൽ ജയിച്ചു. കേവല വിജയമല്ല, മഹാഭൂരിപക്ഷത്തിലുള്ള വിജയം. അതിൻ്റെ പല ഘടകങ്ങൾ പലയിടങ്ങളിലുണ്ട്, ഒരുപാട് ചർച്ച ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായ സമുദായ പ്രീണനമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അഭിമുഖമെടുത്തപ്പോൾ VD സതീശൻ പറഞ്ഞതുപോലെ അതിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമനപ്പേരിടുന്നു എന്ന് മാത്രമാണ്. എന്നാൽ ആ സോഷ്യൽ എഞ്ചിനീയറിംഗിനപ്പുറത്തേക്കുള്ള കൃത്യമായ സമുദായ പ്രീണനമാണ്. ഈ സമുദായ പ്രീണനം എന്ന് ഒളിപ്പിച്ചു വെച്ച് VD സതീശൻ സംസാരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം പ്രീണനമാണ്. മുസ്ലിം വോട്ടുകൾ ഉറപ്പിക്കുക, അതിനുവേണ്ടി ഏതറ്റം വരെ പോവുക. അതിന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, വെടക്കാക്കി തനിക്കാക്കുക എന്ന്. അതായത് ഇല്ലാത്ത വിഷയത്തെ ഉള്ളതാക്കി പൊലിപ്പിച്ച് അത് വിഷയമാക്കി മാറ്റി അത് പരിഹരിച്ച് ജനപിന്തുണ കൂടുന്ന ഒരു രീതി, അതാണ് വെടക്കാക്കി തനിക്കാക്കുന്നത്. പലപ്പോഴും ഈ വോട്ടിനോടടുത്ത് വരുമ്പോൾ, തെരഞ്ഞെടുപ്പിനോടടുത്ത് വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുന്നത് അതാണ്. നമുക്കറിയാം ഈ PSC സമരം, അതിലെ വിഷയങ്ങൾ അതൊക്കെ ആ സമയത്ത് എത്ര സജീവമായിരുന്നു, പക്ഷേ പിന്നീടില്ല. സ്വർണ്ണക്കടത്ത് ഇതൊക്കെ തെരഞ്ഞെടുപ്പിനോടടുത്ത് വരുമ്പോൾ മാത്രം സജീവമാകുന്നതാണ് ഈ വെടക്കാക്കി തനിക്കാക്കുക. പലപ്പോഴും പല വിഷയങ്ങളും ഉണ്ടെങ്കിൽ പോലും വെടക്കാക്കി തനിക്കാക്കുന്നത് നമ്മുടെ ദുർബലമായ മനസ്സുകളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ഇത് ഏറ്റവും ഫലപ്രദമായി പിണറായി വിജയൻ ഉപയോഗിച്ചത് മുസ്ലിം മനസ്സുകളെ കീഴടക്കാനാണ്. അതിൻ്റെ കാരണം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് മറ്റു മതങ്ങളിൽ പെട്ടവരെക്കാൾ കൂടുതൽ തീവ്രമായ വിശ്വാസികൾ. അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബം പോലെ, അവരുടെ കുടുംബാംഗങ്ങൾ പോലെ പ്രധാനപ്പെട്ടതാണ്, ഒരു തരത്തിലും മാറ്റങ്ങൾ വരുത്താനോ വിട്ടുവീഴ്ച ചെയ്യാനോ കഴിയാത്തതാണ് അവരുടെ മതവും വിശ്വാസങ്ങളും. അതേസമയം ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ അവൻ്റെ സാഹചര്യമനുസരിച്ച് അവൻ വേണമെങ്കിൽ ഇതൊക്കെ മാറ്റിവെക്കും. അവൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ സൗകര്യം കണ്ട നടുക്കൊക്കെ അവൻ മതത്തിൻ്റെ ആളായിരിക്കും. പക്ഷേ അവന് നേട്ടങ്ങൾക്ക് വേണ്ടി അവൻ വേണമെങ്കിൽ മതത്തോടൊരു വിട്ടുവീഴ്ച ചെയ്യും. പക്ഷേ വെള്ളത്തിൽ പോയി മുങ്ങി മരിക്കാൻ തുടങ്ങിയാലും, പ്രളയത്തിൽ ജീവിതം അവസാനിച്ചാലും മതാചാരങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ മടിയുള്ളവരാണ് മുസ്ലിം വിശ്വാസം. അത് ആ വിശ്വാസത്തിൻ്റെ തീവ്രതയാണ്, അതിനെ കുറ്റം പറയാനൊന്നും കഴിയില്ല. അതുകൊണ്ടുള്ള ഗുണം, അവർ വിശ്വാസത്തിൻ്റെ കാര്യമൊഴിച്ചാൽ മറ്റു പല മേഖലകളിലും അവർ നിസ്വാർത്ഥരായിരിക്കും. മറ്റുള്ള ഞാൻ ഈ പറയുന്നത് മതപരമായ ഒരു വിവേചനത്തെക്കുറിച്ചല്ല, ഈ നിഷ്കളങ്കതയും നിസ്വാർത്ഥതയും പലപ്പോഴും ഈ മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് കൂടുതലാവും. നമ്മളൊരു പഠനം നടത്തിയാൽ എല്ലാവരും ആണെന്നോ മറ്റുള്ള എല്ലാവരും മോശക്കാരാണെന്നല്ല, കൂടുതൽ നിസ്വാർത്ഥതയും നിഷ്കളങ്കതയും. പക്ഷേ മതത്തിൻ്റെ കാര്യത്തിൽ അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമില്ല, അതാണ് അവരെ മാറ്റി നിർത്തുന്നത്. ഈ നിഷ്കളങ്കതയും നിസ്വാർത്ഥതയും മുതലെടുക്കാൻ എളുപ്പമാണെന്ന് പിണറായി വിജയൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു. അത് അദ്ദേഹം ബുദ്ധിപരമായി ഉപയോഗിച്ചു. അതേസമയം ഒരു ഓട്ടമത്സരം നടക്കുമ്പോൾ മുൻപേ ഓടണം, കാരണം ഒരേ ലക്ഷ്യത്തിലേക്ക് രണ്ടുപേർ ഓടുമ്പോൾ എത്ര വേഗത്തിൽ ഓടുന്നു എന്നതും ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമാണ്. പിണറായി വിജയൻ അറിയാം പൗരത്വ ഭേദഗതി നിയമം പോലെയുള്ള മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന വിഷയം വരുമ്പോൾ UDFകാരും ഓടാനിറങ്ങും, അവർക്ക് ഈ കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഓടിയാണ് അദ്ദേഹം വിജയമുറപ്പിച്ചത്, നമുക്കറിയാം. അതുകൊണ്ടാണ് പാർട്ടി എന്ന നിലയിൽ എന്ന് മാത്രമല്ല സർക്കാർ എന്ന നിലയിലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അദ്ദേഹം നിലയുറപ്പിച്ചത്. അന്ന് എന്നെ പോലെയുള്ളവർ പറഞ്ഞിരുന്നു, നമ്മളൊരു സർക്കാരാവട്ടെ രാഷ്ട്രീയ പാർട്ടിയാവട്ടെ കേവലം വോട്ടിന് മാത്രം, വോട്ട് പിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് തെറ്റൊന്നുമില്ല, അതാണല്ലോ അടിസ്ഥാനപരമായി നമ്മുടെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷേ കേവലം വോട്ടിന് വേണ്ടി സത്യത്തെ മറച്ചു വയ്ക്കുക, നുണപ്രചരണം നടത്തുമ്പോൾ അത് ഈ സമൂഹത്തിലുണ്ടാക്കുന്ന ആഘാതം ഭയാനകമാണ്. ഈ പൗരത്വ ഭേദഗതി നിയമത്തിലുണ്ടായ ഏറ്റവും വലിയ കഷ്ടം ഇവിടെ മുസ്ലിം സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും തമ്മിലുള്ള അകൽച്ചയ്ക്ക് ഇതിടമായി. അതായത് പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുന്നവരെ ഒറ്റപ്പെടുത്തുക, അവരുടെ കടയിൽ സാധനം വാങ്ങാതിരിക്കുക, അവരെ ഒറ്റപ്പെടുത്തുക, അവരെ ബഹിഷ്കരിക്കുക തുടങ്ങിയ നിലപാടുകളിലേക്ക് മുസ്ലിം സഹോദരങ്ങൾ വന്നപ്പോൾ തിരിച്ച്
ഈ മുസ്ലിം സഹോദരങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഹിന്ദു സഹോദരങ്ങളും വന്നൊരു സാഹചര്യമുണ്ടായി. അതിന് ഇതിനേക്കാൾ ഭയാനകമായ തുടക്കം ശബരിമല വിഷയത്തിലായിരുന്നു. പക്ഷെ അത് ഹിന്ദുവും മുസൽമാനും തമ്മിലുള്ള അകലമായിരുന്നില്ല. പക്ഷേ മറ്റ് മതക്കാർക്ക് എന്തോ ഉത്തരേന്ത്യൻ മാതൃകയിൽ ഇവിടെ ഹിന്ദുത്വം ഉണ്ടാവുന്നു എന്നൊരു പ്രതീതി, ഇതൊരു തിയററ്റിക്കൽ ബേസ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. ഇതൊക്കെ പിണറായി വിജയൻ്റെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രായോഗികമായ പ്രയോഗങ്ങളായിരുന്നു. എന്നാൽ ഈ പൗരത്വ വിഷയം വളരെ ഭംഗിയായി ഉപയോഗിച്ചു. അദ്ദേഹം നിയമസഭയിലൂടെ പ്രമേയം പാസാക്കി, സമരങ്ങൾ സംഘടിപ്പിച്ചു, റാലികൾ സംഘടിപ്പിച്ചു, വോട്ടുറപ്പിച്ചു. പക്ഷേ ഇപ്പോൾ വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുന്നു. സർക്കാരും തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പാർട്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സർക്കാർ എന്ന് പറയുന്നത് ഭരണഘടനയുടെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഈ നാല് ചുവരുകൾക്കുള്ളിൽ വെച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആ ഒന്നാം ഘട്ട സമരവും നുണപ്രചരണവും ഒക്കെ കഴിഞ്ഞ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ സർക്കാർ എന്ന നിലയിൽ പിണറായി വിജയൻ്റെ കാലിടറുന്നത്. അത് ഈ പൗരത്വ ഭേദഗതി നിയമം ഭയപ്പെടുത്തിയ പോലെ ഒന്നല്ല, അത് നിലവിലുള്ള മുസ്ലിം സമുദായത്തെ ബാധിക്കാത്ത തരത്തിൽ അനധികൃതമായി ഇവിടെ കടന്നു കയറിയവരെ, അതും 10-11 കൊല്ലത്തിനകം കടന്നു കയറിയവരെ തിരിച്ചയക്കുന്നതിനുള്ള ഒന്നാണ് എന്ന് പ്രായോഗികമായി സമ്മതിക്കേണ്ട ബാധ്യത പിണറായി വിജയൻ സർക്കാരിന് വരികയാണ്. അതാണ് ഈ തടങ്കൽ പാളയം പോലെയുള്ള ഭയപ്പെടുത്തുന്ന സൃഷ്ടികൾ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. അന്ന് ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ അനുബന്ധമായ ഒന്നായിരുന്നു തടങ്കൽ പാളയങ്ങൾ. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കുന്നു. ഈ തടങ്കൽ പാളയങ്ങൾ ഇങ്ങനെ പുറത്താക്കപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങളെ താൽക്കാലികമായി പാർപ്പിക്കുന്നതിനുള്ള ഉപാധിയാണ് എന്നായിരുന്നു പ്രചരണ രീതി. ഓർക്കണം, മഹാരാഷ്ട്രയിൽ അടക്കമുള്ളിടത്ത്. പക്ഷേ അത്തരം തടങ്കൽ പാളയങ്ങൾ കേരളത്തിലും സൃഷ്ടിക്കപ്പെടാൻ ഈ സർക്കാർ മുൻകൈയെടുക്കുമ്പോൾ അവർ ഭരണഘടനാപരമായ ബാധ്യതയാണ്. കാരണം ഈ തടങ്കൽ പാളയങ്ങൾ സൃഷ്ടിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഭാഗമായല്ല, നേരെ മറിച്ച് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമവും അതിൻ്റെ തുടർച്ചയായ പൗരത്വ ഭേദഗതി നിയമവും ഒക്കെ നടപ്പിലാക്കുമ്പോൾ പുറത്താക്കപ്പെടേണ്ട വിദേശ പൗരന്മാരെ ജയിലിൽ അടയ്ക്കാതെ അവരെ സംരക്ഷിക്കുന്നതിനാണ് ഈ തടങ്കൽ പാളയങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇത് തന്നെയായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിലും പറഞ്ഞതും അതിൻ്റെ ഭാഗം. പക്ഷേ ആ സമരം നടക്കുമ്പോൾ ഇതൊക്കെ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ ജയിലിലടയ്ക്കുന്നതിനുള്ള ഉപാധികളാണ് എന്ന് പ്രചരിപ്പിച്ചവർ ഈ തടങ്കൽ പാളയ നിർമ്മാണത്തിന് ഇറങ്ങുമ്പോൾ ഒറ്റപ്പെടുന്നു, കുഴപ്പത്തിലാവുന്നു. അതുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ, മുസ്ലിം ആശയം ഉയർത്തുന്ന രാഷ്ട്രീയ മാധ്യമങ്ങളൊക്കെ ഈ വിഷയം അതേ ആയുധം പോലെ അന്ന് മോദി സർക്കാരിനെതിരെ ഉപയോഗിച്ച അതേ ആയുധം ഇന്ന് പിണറായി വിജയൻ സർക്കാരിനെതിരെ വരുമ്പോൾ സർക്കാർ വിരളുന്നതും അതിന് ന്യായീകരണവുമായി രംഗത്തിറങ്ങുന്നതും. SDPI പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ നേതാക്കൾ പ്രസ്താവനയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. SDPI സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഇന്നലെ കേവലം നാടകം കളിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്നാണ് പിണറായി വിജയനോട് പറഞ്ഞത്. ഇത് ഇരട്ടത്താപ്പാണ്. നിങ്ങൾ എന്തിനാണ് തൃശ്ശൂരും തിരുവനന്തപുരത്തും തടങ്കൽ പാളയം സൃഷ്ടിക്കുന്നത്? മാധ്യമം, ദിനപത്രം 2 ദിവസമായി ഈ തടങ്കൽ പാളയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നു. സർക്കാരിന് പക്ഷെ നിർമ്മിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം കോടതി ആവശ്യപ്പെട്ടു. എന്തിനു വേണ്ടി? കോടതി പറയുന്നു, വിദേശ പൗരന്മാർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ അവസരമില്ലെങ്കിൽ ഇവിടുത്തെ ജയിലുകളിൽ അവരെ പാർപ്പിക്കരുത്. ജയിൽ എന്ന് പറയുന്നത് കുറ്റവാളികളുടെ സങ്കേതമാണ്, താവളമാണ്. കുറ്റം കഴിഞ്ഞവരെ ജയിലിൽ പാർപ്പിക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ പിണറായി വിജയൻ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. അവരെ തെരഞ്ഞെടുത്ത് പിണറായിയെ തുടർഭരണം ഉറപ്പാക്കി കൊടുക്കുന്നതിന് ഘടകമായ ഈ പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള വിഷയങ്ങളിൽ ആത്മാർത്ഥമായി ഇവരുടെ നുണ വിശ്വസിച്ച് ഈ സർക്കാരിന് അധികാരത്തിൽ വീണ്ടും എത്തിച്ച അവരെ തടവിലടക്കുന്നതിനുള്ള തടങ്കൽ പാളയങ്ങൾ സൃഷ്ടിക്കുന്നവരായി ഇവർ ചിത്രീകരിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ദേശാഭിമാനി വളരെ പാനിക്കായി ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാധ്യമത്തിനെതിരെ. ദേശാഭിമാനി ഇന്നത്തെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: തടങ്കൽ പാളയം വീണ്ടും വ്യാജവാർത്തമായ ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ മാധ്യമത്തിനെയാണ്. കേന്ദ്ര സർക്കാർ നിർദ്ദേശാനുസൃതം സംസ്ഥാനത്ത് LDF സർക്കാർ തടങ്കൽ പാളയം തുറക്കുന്നതായി വ്യാജവാർത്ത പ്രചരിപ്പിച്ച് ജമാഅത്ത് ഇസ്ലാമി. ബുധനാഴ്ച ജമാഅത്ത് മുഖപത്രത്തിലുള്ള ഉണവാർത്ത, തിരുവനന്തപുരത്തും തൃശ്ശൂരും തടങ്കൽ പാളയം ആരംഭിക്കാൻ സാമൂഹിക സുരക്ഷാ വകുപ്പ് ഡയറക്ടർ പുനഃവിജ്ഞാപനം പുറപ്പെടുവിച്ചതായാണ് വാർത്ത. ഇതോടെ പിണറായി സർക്കാർ പൗരത്വ ഭേദഗതി നിയമത്തെ തുടക്കം കുറിക്കുന്നു എന്ന രൂപത്തിൽ ജമാഅത്ത് പ്രചരണം തുടങ്ങി. ജയിൽ മോചിതരാകുന്ന വിദേശികൾക്കായി സംസ്ഥാനത്ത് കരുതൽ കേന്ദ്രം തുടങ്ങുന്നുണ്ട്. ദേശാഭിമാനി സംബന്ധിക്കുകയാണ്. മാധ്യമത്തിനെതിരെയുള്ള വാർത്തയ്ക്ക് ശേഷം പറയുന്നു, ജയിൽ മോചിതരാകുന്ന വിദേശികൾക്കായി. ആരാണ് വിദേശികൾ? എങ്ങനെയാണ് അവർ ജയിലിലാവുന്നത്? അവർ ഏതെങ്കിലും ക്രിമിനൽ കുറ്റത്തിൽ ജയിലിലാവുന്നവരാവാം, അല്ലെങ്കിൽ പൗരത്വമില്ലാതെ വിസയില്ലാതെ ഇമിഗ്രേഷൻ നിയമ ചട്ടം ലംഘിച്ചതിന് ജയിലിലായതവരാവാം. അവർ പുറത്തിറങ്ങുമ്പോൾ
ഉദാഹരണത്തിന് ഒരാൾക്ക് വിസ ഇല്ലാതെ ഈ രാജ്യത്ത് ജീവിച്ചാൽ പാകിസ്ഥാനിയാണെങ്കിലും ശരി നേപ്പാളിയാണെങ്കിലും ശരി അവനെ ആറുമാസം തടവിൽ വെച്ചാൽ ആറുമാസം കഴിയുമ്പോൾ അവന് കുറ്റം കഴിഞ്ഞു അവന് തടവിൽ വെക്കാൻ കഴിയില്ല പക്ഷേ അവനെ തിരിച്ചയക്കണമെങ്കിൽ ചില നടപടിക്രമങ്ങളുണ്ട് അതുവരെ ഇവനെ പാർപ്പിക്കണം ഹൈക്കോടതി നിർദ്ദേശാനുസരണമാണിത് ശിക്ഷ കഴിഞ്ഞ് വിദേശികളെ ജയിൽ വളപ്പിൽ താമസിപ്പിക്കുന്നവനെതിരെയായിരുന്നു കോടതി ഇടപെടൽ അനധികൃതമായ രാജ്യത്ത് താമസിക്കുന്നവർ ശിക്ഷ കഴിഞ്ഞ് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ നിയമ നടപടി കാക്കുന്നവർ എന്നിവരെ പ്രത്യേക നിരീക്ഷണത്തിൽ പാർപ്പിക്കണമെന്നായിരുന്നു കോടതി നിർദ്ദേശം ഇത് തന്നെയാണ് ദേശാഭിമാനി ഇത് തന്നെയാണ് പിണറായി വിജയൻ നിങ്ങൾ പൗരത്വ ഭേദഗതി നിയമസമയത്തെ വ്യാജമായി മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ ഉപയോഗിച്ചത് നിങ്ങൾ പറഞ്ഞത് ആസാം രജിസ്റ്റർ നടപ്പിലാക്കി ആസാമിലെ നൂറുകണക്കിന് മുസ്ലിം സഹോദരങ്ങളെയും ഹിന്ദുക്കളെയും അടക്കമുള്ളവരെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ആസാം അക്കോഡ് എന്ന് പറയുന്നത് മോദി സർക്കാരുമായി ഒരു ബന്ധമുള്ളതല്ല ആ ആസാം രജിസ്റ്റർ നടപ്പിലാക്കിയത് സുപ്രീം കോടതി നിർദ്ദേശാനുസരണം ഇത് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞോളൂ നിങ്ങൾ ചെയ്യുന്നു സുപ്രീം കോടതി ചെയ്തത് പോലെ ചെയ്യും ഇതെല്ലാം കൂട്ടിക്കുഴച്ച് ഈ നാട്ടിലെ മുസ്ലിങ്ങളെ മുഴുവൻ നാട് കടത്തുമെന്ന വ്യാജ കഥ നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വോട്ട് നേടാനാ ഇങ്ങനെയല്ല യഥാർത്ഥ ഭരണകൂടം ചെയ്യേണ്ടത് ഇതിങ്ങനെയൊന്നുമല്ല ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസൽമാനും ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇത് അനധികൃത താമസക്കാരെയാണ് അവരെയാണ് ഞങ്ങൾ കടത്തുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഞങ്ങൾക്കാക്കാം എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നിങ്ങളെയെല്ലാം പുറത്താക്കും എന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തുകയാണ് സർക്കാർ ചെയ്തത് അങ്ങനെ അവർ വോട്ട് നേടാൻ ശ്രമിച്ചു അതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് ആസാമിൽ തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കിയത് സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് രാജ്യത്ത് പല ഭാഗങ്ങളിലും തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കുന്നത് അത് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം കേരളത്തിലും ഉണ്ടാക്കണം ഉണ്ടാക്കിയ മതിയോ അതേ പ്രവൃത്തിയെ നിങ്ങൾക്ക് ന്യായീകരിക്കേണ്ടി വരുന്നു കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ഇനി ഈ നാട്ടിലെ മുസ്ലിമുകളെ പുറത്താക്കുമെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് എപ്പോഴാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം നുണകൾക്കൊന്നും ആയുസ്സുണ്ടാവില്ല ഇത്തരം നുണകൾ അത് തിരിച്ചടിയായി മാറും ഈ നുണ പ്രചരിപ്പിച്ചവർ തന്നെ അതിന് സമാധാനം കണ്ടെത്തണം ഇത് ചരിത്രത്തിൻ്റെ തിരിച്ചടിയാണ് ചരിത്രത്തിൻ്റെ നിർണായകമായ വഴിത്തിരിവാണ് പിണറായി തിരിച്ചറിയുക